ടെക്നോളജിയെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ഒരാളാകാനും ഇത് നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കുന്നത്, അതുപോലെ ഇമെയിൽ കമ്പോസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ലാപ്ടോപ്പിൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് നമ്മൾ പല കോഴ്സുകളിലും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, ഇതിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുത്തിട്ട് ഇതിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ നമുക്ക് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാനാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള സ്കിൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സാധാരണ ഒരു സ്മാർട്ട് ഫോണിന് പകരം ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടികളുടെ അറ്റൻഷൻ സ്പാന് കൂടും. ഹലോ ഗൈസ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്തുകൊണ്ടൊരു ലാപ്ടോപ്പ് വാങ്ങണം, ഇനി നിങ്ങളൊരു പേരൻ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങി കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ടെക്നോളജിയുടെ കാലമാണ്. കൂടുതൽ പേരും ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ടെക്നോളജി യൂസ് ചെയ്യാതെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുറച്ച് കാലമായിട്ട് സ്കൂളുകൾ വരെ ഓൺലൈനിലായിരുന്നു. ഇങ്ങനെ ഒരു ഓൺലൈനും ടെക്നോളജിയും ഒക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാലത്ത് ടെക്നോളജിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടെക്നോളജിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്ന സമയത്ത് കൂടുതൽ ലേൺ ചെയ്യാനും ഏൺ ചെയ്യാനും കഴിയും. നല്ല രീതിയിലുള്ളൊരു കരിയർ ബിൽഡ് ചെയ്യാൻ വരെ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരു ലാപ്ടോപ്പ് നമ്മൾ വാങ്ങുന്ന സമയത്ത് ടെക്നോളജിയെ കൂടുതൽ പരിചയപ്പെടാനും ടെക്നോളജിയെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ഒരാളാകാനും ഇത് നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കുന്നത്, അതുപോലെ ഇമെയിൽ കമ്പോസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ലാപ്ടോപ്പിൽ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു ലാപ്ടോപ്പ് നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പഠിച്ചെടുക്കാനും നമുക്ക് കഴിയും. രണ്ടാമത്തെ കാര്യമാണ് റിസർച്ച് ആൻഡ് ലേണിംഗ്. നമ്മളൊരു സ്കൂളിലൊക്കെ പല കാര്യങ്ങളും പഠിക്കാറുണ്ട്. ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് റിസർച്ച് ചെയ്യേണ്ടി വരും. ഇൻ്റർനെറ്റിലൊക്കെ പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ലാപ്ടോപ്പ് സഹായിക്കുന്നുണ്ട്. നമ്മുടെ പല കാര്യങ്ങൾ നമ്മൾ പല വെബ്സൈറ്റുകളിലും പോയിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റും, അത് പഠിക്കാൻ കഴിയും. അത് പഠിച്ചതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട ഫയൽസ്, PDF ഫയൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്റ്റഡി മെറ്റീരിയൽസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഒരു ലാപ്ടോപ്പ് ഉണ്ടാകുമ്പോൾ കൂടുതൽ സൗകര്യമായിരിക്കും. ലേണിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, പല ബുക്സും നമുക്ക് ലാപ്ടോപ്പിൽ അവൈലബിൾ ആണ്. ബുക്സ് നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്നതിന് പകരം ഫ്രീ ആയിട്ട് നമുക്ക് ലാപ്ടോപ്പിൽ അതിൻ്റെ PDF വേർഷനും കിട്ടും. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വായിക്കാൻ കഴിയും. ഇപ്പോൾ സ്മാർട്ട് ഫോൺസിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം, പക്ഷേ സ്മാർട്ട് ഫോൺസിൽ വളരെ ചെറിയ സ്ക്രീനാണ്. അപ്പോൾ കുറച്ചുകൂടെ വലിയൊരു സ്ക്രീനിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ ലാപ്ടോപ്പിൻ്റെ വേറൊരു പ്രത്യേകത, നമ്മൾ സാധാരണ പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഫണ്ണായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. ഒരു ലാപ്ടോപ്പിലൊക്കെ നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു ഫണ്ണായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്തിട്ട് പഠിക്കാനൊക്കെ കഴിയും. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് പുതിയ സ്കിൽസ് പഠിച്ചെടുക്കാൻ കഴിയും. നമുക്ക് പല ഹൈ ഇൻകം സ്കിൽസ് ഉണ്ട്. വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ എഡിറ്റിംഗ്, ഇങ്ങനെയുള്ള സ്കിൽസൊക്കെ പഠിച്ചെടുക്കുക എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള സ്കിൽസൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനും കഴിയും. യൂട്യൂബിൽ തന്നെ നോക്കുന്ന സമയത്ത് നമുക്ക് പല വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഒക്കെ കുറേ കോഴ്സ് നമുക്ക് കാണാൻ കഴിയും. ഫ്രീ ആയിട്ടുള്ള കോഴ്സ് ആയിരിക്കും. ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. യൂട്യൂബിൽ മാത്രമല്ല പല വെബ്സൈറ്റും ഇതിനു വേണ്ടി നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ടും പെയ്ഡ് ആയിട്ടും ഇത്തരത്തിലുള്ള സ്കിൽസ് പഠിച്ചെടുക്കാൻ കഴിയും. ഇങ്ങനെ പഠിച്ചെടുത്തിട്ട് നമുക്കിത് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലാപ്ടോപ്പ് വേണം. ഇങ്ങനെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് നമ്മൾ പല കോഴ്സുകളിലും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുത്തിട്ട് ഇതിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ നമുക്ക് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാനാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള സ്കിൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സാധാരണ ഒരു സ്മാർട്ട് ഫോണിന് പകരം ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ കൂടും. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. കാരണം സ്മാർട്ട് ഫോൺസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിലെ കണ്ടൻസ്, ഇപ്പോൾ വീഡിയോസൊക്കെ ആണെങ്കിൽ തന്നെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒക്കെ കൂടി പോയാൽ വരുന്ന വീഡിയോസാണ് നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ വീഡിയോസ് കണ്ടിട്ടും അതുപോലെ സോഷ്യൽ മീഡിയാസിൽ കുറേ സ്ക്രോൾ ചെയ്തിട്ടും ഒക്കെ ഇപ്പോഴുള്ള എല്ലാവരുടെയും അറ്റൻഷൻ സ്പാന് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നേരം ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് സ്മാർട്ട് ഫോണിലെ പോലെയല്ല, ഇങ്ങനെ പെട്ടെന്ന് മറന്ന പല കാര്യങ്ങളും അതുപോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാം റീൽസ് പോലെയുള്ള പല കാര്യങ്ങളും ഒന്നും ലാപ്ടോപ്പിൽ കിട്ടില്ല. അങ്ങനെ സ്മാർട്ട് ഫോൺസിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ലാപ്ടോപ്പിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ അറ്റൻഷൻ സ്പാൻ കിട്ടും. അതുകൊണ്ട് നമുക്ക് കൂടുതൽ നേരം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനും ഇപ്പോൾ ക്ലാസ്സുകളിലൊക്കെ കൂടുതൽ നേരം ഫോക്കസ് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ലാപ്ടോപ്പ് സഹായിക്കും. അതുപോലെ സ്മാർട്ട് ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, സ്മാർട്ട് ഫോൺസിൻ്റെ സ്ക്രീന്
വളരെ ചെറുതാണ്. ഇങ്ങനെ ഒരു ചെറിയ സ്ക്രീനിലേക്ക് നമ്മൾ കുറേ നേരം ഫോക്കസ് ചെയ്തിരിക്കുന്ന സമയത്ത് അത് നമ്മുടെ കണ്ണിന് അത്ര നല്ലതല്ല. പക്ഷേ ലാപ്ടോപ്പ് ആവുന്ന സമയത്ത് കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാണ്. സ്മാർട്ട് ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലിയ സ്ക്രീനായിരിക്കും. ഒരു സാധാരണ പേഴ്സണൽ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലാപ്ടോപ്പ് സൈസ് കുറവാണ്, അതുകൊണ്ട് നമുക്ക് പോർട്ടബിൾ ആണ്, എവിടെ വേണമെങ്കിലും കൊണ്ട് നടക്കാൻ കഴിയും. അതുപോലെ തന്നെ കൂടുതൽ ബാറ്ററി ലൈഫും നമുക്ക് ലാപ്ടോപ്പിൽ കിട്ടുന്നുണ്ട്. ഇത് തന്നെയാണ് ഒരു സ്റ്റുഡൻറ്റിന് ലാപ്ടോപ്പ് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു ലാപ്ടോപ്പ് വാങ്ങുന്ന സമയത്ത് സ്റ്റുഡൻസിനാണ് ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫും അത് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നോർമൽ വെയിറ്റും വരുന്ന ഒരു ലാപ്ടോപ്പാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത്രയാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.